അല്ലെങ്കിലും നമുക്കറിയാവുന്ന കാര്യമാണ് സിപിഐഎമ്മിന് എന്നും പദ്യം ചൈനയോടാണ് കൂറെന്നും ചൈനയോട് തന്നെയാണ് ഒരു സംശയവും വേണ്ട കാരണം അവരുടെ താത്വിക ആചാര്യന്മാരിൽ പ്രധാനിയായിട്ടുള്ള ഇപ്പോഴത്തെ നിലവിൽ ജീവിച്ചിരിക്കുന്ന താത്വിക കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരിൽ പ്രധാനി പ്രകാശ് കാരാട്ടാണ് ഈ കൊറോണ കാലത്തെ കോവിഡ് എന്ന മഹാമാരിയെ ലോകത്തിൽ തുറന്നുവിട്ട ചൈന എന്ന ചതിയൻ രാജ്യത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് അവരെ വെള്ളപൂശിക്കൊണ്ട് ഇന്ത്യയെയും അമേരിക്കയെയും ഒക്കെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് നമുക്കറിയാം പ്രകാശ് കാരാട്ടിന്റെ ചൈന പ്രേമം ഒക്കെ വിഖ്യാതമാണ് പക്ഷേ ഈ കോവിഡ് കാലത്തെ ഇതിന്റെ ഈ ഒരു മഹാമാരിയുടെ മൂലകാരണമായി മാറിയ ചൈന അല്ലെങ്കിൽ ചൈനീസ് ഭരണകൂടം ഇവരെ വെള്ളപൂശാനുള്ള പ്രകാശ് കാരാട്ടിന്റെയും സിപിഎമ്മിന്റെയും നടപടികൾ അങ്ങേയറ്റം അപഹാസ്യമാണെന്ന് മാത്രമാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത് ഇങ്ങനെയൊക്കെ പറയാൻ പ്രകാശ് കാരാട്ടിന് ഒരു ഉളുപ്പുമില്ലേ എന്ന് തന്നെയാണ് ചോദിക്കേണ്ടത് കാരണം ഇന്ത്യയിലെ ഉൾപ്പെടെ കോടാനുകോടി ജനങ്ങളാണ് ലോകത്തെ ഈ കൊറോണ മഹാമാരി മൂലം ദുരിതത്തിലായിരിക്കുന്നത് എത്രയോ ലക്ഷം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു എത്രയോ ആളുകൾ ദുരിതത്തിലായി ഈ ലോകം മുഴുവനും അടച്ചുപൂട്ടലിൻ്റെ ഒരു ഭാഗമായി മാറി ഇതിനെല്ലാം കാരണം ചൈനയുടെ പിടിവാശിയാണെന്ന കാര്യം ലോകത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക ലോകരാജ്യങ്ങളും അന്വേഷിച്ച് കണ്ടെത്തിയതാണ് പക്ഷേ അതിൻ്റെ ഒരു വ്യക്തത വന്നിട്ടില്ലാത്തത് ലോകത്ത് ഒരേ ഒരു വിഭാഗം ഒരേ ഒരു വിഭാഗത്തിനാണ് അത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ താത്വിക ആചാര്യൻ പ്രകാശ് കാരാട്ടിനും ഒപ്പം അദ്ദേഹത്തിൻ്റെ ചില അണികൾക്കുമാണെന്ന കാര്യമാണ് വളരെ സങ്കടകരം പ്രകാശ് കാരാട്ട് പറഞ്ഞു വെക്കുന്നത് വളരെ കോമഡിയാണ് നമ്മൾ അതിലേക്ക് വരികയാണ് അതിനു മുമ്പേ പറയാം അല്പം കൂടി ഉത്തരവാദിത്വ ബോധം കാണിക്കേണ്ടതാണ് പ്രകാശ് കാരാട്ടിനെ പോലെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് അദ്ദേഹം വളരെ ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് സംശയമൊന്നും വേണ്ട അറിവിൻ്റെ നിറകുടം എന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അദ്ദേഹത്തെ പറ്റി പാടി പുകഴ്ത്താറുണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ അറിവിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ലോക പരിചയത്തെ പറ്റിയും ഒന്നും നമുക്കാർക്കും ഒരു തർക്കവുമില്ല പക്ഷേ ഈ യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളാനില്ലാത്ത കഴിവ് ഉൾക്കൊള്ളാൻ കഴിവില്ലാത്ത ആ ഒരു അവസ്ഥാവിശേഷത്തിൽ എന്തറിവുണ്ടായിട്ടും എന്ത് കാര്യമെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കാരണം പ്രകാശ് കാരാട്ട് പറഞ്ഞു വെച്ചത് വായിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും തോന്നുന്ന ഒരു വികാരം അല്ലെങ്കിൽ ഒരു ചിന്ത അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്തെന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിൻ്റെ ഭരണ സംവിധാനവും ചൈനയ്ക്കെതിരെ കുപ്രചരണം നടത്തുന്നത് അനുവദിക്കാനാവില്ല എന്നാണ് പറയുന്നത് കാരണം പ്രകാശ് കാരാട്ട് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ ആണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആദ്യമായി കാരണം അദ്ദേഹം പറയുന്നത് ഞാൻ പറയുന്നു ഞാൻ പ്രകാശ് കാരാട്ട് പറയുന്നു ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റായ നിങ്ങൾ സ്വാഭാവികമായും കൊറോണ വ്യാപനത്തിൻ്റെ പേരിൽ ചൈന എന്ന രാജ്യത്തെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ല ആരനുവദിക്കില്ല പ്രകാശ് കാരാട്ട് അനുവദിക്കില്ല ഇന്ത്യയിലെ സി പി എം എന്ന പാർട്ടി അത് അനുവദിക്കില്ല വളരെ കോമഡിയാണ് അങ്ങനത്തെ കാര്യങ്ങൾ കോവിഡ് അമേരിക്കയിൽ സൃഷ്ടിച്ച നാശനഷ്ടത്തിന് ചൈനയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാൻ ഹർജി നൽകുന്നത് പരിഗണിക്കുന്നുണ്ടെന്ന് മാർച്ച് 29 ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ട്രംപിൻ്റെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ മിസോറി ഫ്ലോറിഡ ന്യൂയോർക്ക് എന്നിവിടങ്ങളിലെ കോടതികളിൽ ചൈനയ്ക്കെതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹർജികൾ സമർപ്പിക്കപ്പെട്ടിരുന്നു ജൈവായുധം നിർമ്മിക്കാൻ ചൈന ബോധപൂർവം കൊറോണ വൈറസിനെ വികസിപ്പിക്കുകയായിരുന്നുവെന്ന് ആരോപിച്ച് അമേരിക്കയിലെ ഒരു അഭിഭാഷകൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഹർജിയും നൽകിയിട്ടുണ്ട് ഇത് പാശ്ചാത്യ കോർപ്പറേറ്റ് മാധ്യമങ്ങളും വിവിധ തലങ്ങളിലുള്ള രാഷ്ട്രീയ നിരീക്ഷകരും ചൈനയെ ബലിയാടാക്കാനുള്ള പ്രചരണങ്ങളിൽ ഒന്നിച്ചതിൻ്റെ തെളിവാണെന്നാണ് സിപിഎം പറയുന്നത് പ്രകാശ് കാരാട്ട് പറയുന്നത് ഈ പ്രകാശ് കാരാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം വളരെ വിദ്യാഭ്യാസവും കഴിവും കാര്യശേഷിയും ഒക്കെയുള്ള ഒരു നേതാവാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ബ്ലണ്ടറുകൾ പറയുന്നത് സ്വാഭാവികമായും അംഗീകരിക്കാൻ പറ്റാത്തതാണ് വലിയ അത്ഭുതം ഉണ്ടാക്കുന്നതാണ് കാരണം ഈ ലോകത്തുള്ള ഏതൊരു വിഭാഗം ജനത്തിനും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ചൈന പുറത്തുവിട്ട ഒരു ജൈവായുധം തന്നെയാണ് കൊറോണ വൈറസ് എന്നത് കാരണം ചൈനയുടെ കയ്യിൽ നിൽക്കാതായിപ്പോയി വുഹാനിലെ ഒരു ലാബിൽ നിന്നും അത് പൊട്ടിപ്പുറപ്പെട്ടു എന്നൊക്കെ വിവിധ തരം ആരോപണങ്ങൾ വരുന്നുണ്ട് പക്ഷേ പല രാജ്യങ്ങളുടെയും രഹസ്യാന്വേഷണ ഏജൻസികൾ നമ്മുടെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ ജർമ്മൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസികൾ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ അങ്ങനെ ഫ്രാൻസ് ബ്രിട്ടൻ ഇത്തരത്തിലുള്ള ലോകത്തിലെ പ്രബലരായിട്ടുള്ള മുഴുവൻ രാജ്യങ്ങളുടെയും
രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് ഈ ഒരേ കാര്യമാണ്. അതെങ്ങനെ തെറ്റുമെന്നാണ് പ്രകാശ് കാരാട്ട് വ്യക്തമാക്കേണ്ടത്. പക്ഷേ പ്രകാശ് കാരാട്ടിന്റെ സ്റ്റാൻഡിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ചില പാശ്ചാത്യ കോർപ്പറേറ്റുകളുടെയും ചില മാധ്യമങ്ങളുടെയും ചില രാഷ്ട്രീയ നിരീക്ഷകരുടെയും ചൈനയെ ഒറ്റപ്പെടുത്താനുള്ള ഒത്തുചേരലിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ആരോപണം എന്നാണ്. ഇതിനൊക്കെ കോമഡി എന്നല്ലാതെ മറ്റെന്ത് പറയാനാണ്. മഹാമാരിക്കെതിരായ യുദ്ധത്തിൽ ലോകം ഒറ്റക്കെട്ടായും ഐക്യദാർഢ്യത്തോടെയും നീങ്ങേണ്ട സമയത്ത് ട്രംപ് ഭരണകൂടം ചൈനയ്ക്കെതിരെ തിരിയുകയാണെന്നാണ് കാരാട്ട് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. കോവിഡ് അനന്തര കാലത്ത് ചൈന കൂടുതൽ കരുത്തോടെ ശക്തിപ്പെടുമെന്ന് അമേരിക്കൻ ഭരണകൂടത്തിലെ പ്രമുഖ കേന്ദ്രങ്ങൾ ഭയപ്പെടുന്നു എന്ന നിരീക്ഷണം കൂടി പ്രകാശ് കാരാട്ട് നടത്തുന്നുണ്ട്. കാരണം എന്ത് വന്നാലും ചൈനയെ വിട്ടിട്ടുള്ള ഒരു കളി പ്രകാശ് കാരാട്ടിനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചൈന എന്ത് വൃത്തികേടുകൾ കാണിച്ചാലും എന്ത് ലോകത്തിന് തന്നെ ഭീഷണിയാകുന്ന എന്ത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും ശരി, ചൈന കഴിഞ്ഞിട്ടേ ഇന്ത്യ പോലുമുള്ളൂ എന്ന് തന്നെയാണ് ഇന്ത്യയിലിരുന്നു കൊണ്ട് ഇന്ത്യൻ പൗരനായിട്ടുള്ള പ്രകാശ് കാരാട്ട് പറയുന്നത്. അത് എത്രത്തോളം അപഹാസ്യമാണ്, എത്രത്തോളം നിന്ദ്യമാണ് എന്ന കാര്യം മാത്രം അദ്ദേഹം തിരിച്ചറിയണം. നമുക്കറിയാം, യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ എടുത്ത് മഹാമാരിയായ കോവിഡിനെ ഫലപ്രദമായി കൈകാര്യം ചെയ്ത് പൂർണ്ണമായി നിയന്ത്രിക്കാനായി എന്നത് ചൈനയുടെ ഒരു വലിയ നേട്ടമാണെന്ന ഒരു പ്രശംസ കൂടി അദ്ദേഹം ഇതിൽ നടത്തുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞാണ് കോവിഡിന് ശേഷം ചൈനയെ അമേരിക്ക കൂടുതൽ ഭയപ്പെടുന്നത് അത്രേ. അങ്ങനെയാണ് പ്രകാശ് കാരാട്ട് പറഞ്ഞു വെക്കുന്നത്. ചൈനയെ ഒരുവിധ രൂപവുമില്ലാതെ മഹാമാരിയെ കൈകാര്യം ചെയ്ത അമേരിക്ക സാർവദേശീയ തലത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന പ്രാമുഖ്യം ഇടിയുമെന്ന പേടിയിൽ ചൈനയെ ഇത്തരത്തിൽ വിമർശിക്കുകയാണ് എന്നുകൂടി പ്രകാശ് കാരാട്ട് പറഞ്ഞു വെക്കുന്നു. അമേരിക്ക കോവിഡിനെ കൈകാര്യം ചെയ്ത രീതിയൊക്കെ വിമർശിക്കപ്പെടേണ്ടതാണ്, വിമർശിക്കപ്പെടുന്നുമുണ്ട്. പക്ഷേ അമേരിക്ക കോവിഡിനെ കൈകാര്യം ചെയ്തു എന്ന കാര്യമാണ് വിമർശിക്കപ്പെടുന്നത് എങ്കിൽ ചൈനയാണ് കോവിഡിൻ്റെ മൂലകാരണം എന്ന കാര്യമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. കാരണം ചൈന കാരണമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ഏതാണ്ട് 160 രാജ്യങ്ങളിൽ ഈ ഒരു വൈറസ് ആളെക്കൊല്ലി വൈറസായി മാറിയത്, ലോകത്തിൻ്റെ ഗതിവിഗതി തന്നെ മാറ്റിമറിച്ചത്. ഈ നൂറ്റാണ്ടെന്നല്ല, ഒരു പക്ഷേ കുറേ നൂറ്റാണ്ടുകളായി ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിൽ നാം മനുഷ്യരാശി അകപ്പെട്ടു പോയത്. കോവിഡിന് മുമ്പും കോവിഡിന് ശേഷം എന്ന തലത്തിലേക്ക് ഈ ലോക ഗതി തന്നെ മാറ്റി എഴുതപ്പെട്ടത്. അതൊന്നും പ്രകാശ് കാരാട്ടിലെ ഒരു വലിയ വിഖ്യാതനായിട്ടുള്ള ചിന്തകനും താത്വിക ആചാര്യനും ഒന്നും മനസ്സിലായില്ല എന്ന് പറയുന്നതാണ് നമുക്ക് മനസ്സിലാകാത്തത്. ചൈനയ്ക്കെതിരെയുള്ള ആരോപണം തന്നെ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ കുറ്റകരമായ അനാസ്ഥയുടെ തെളിവാണ്. കൊറോണ വൈറസിനെ ലബോറട്ടറിയിൽ നിർമ്മിച്ചതാണെന്ന ആരോപണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ശാസ്ത്രജ്ഞർ തള്ളിക്കളഞ്ഞതാണ്. ഒപ്പം തന്നെ വൈറസ് വ്യാപനത്തിൻ്റെ സ്വഭാവം മറച്ചുവെക്കുന്നതിനോ ഇത് സംബന്ധിച്ച വിവരങ്ങൾ മറ്റു രാജ്യങ്ങളുമായി പങ്കുവയ്ക്കുന്നത് തടയുന്നതിനോ ഉള്ള ഒരു ശ്രമവും ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞ് അവരെ വെള്ളപൂശുകയാണ്. സ്വാഭാവികമായും ഇത്തരത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും ഒക്കെ ഉള്ള ഒരു ക്ഷമിക്കണം ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഒക്കെ ഉള്ള ഇത്തരത്തിലുള്ള രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ടുപിടുത്തത്തെ എല്ലാം പ്രകാശ് കാരാട്ട് എന്ന താത്വിക ആചാര്യൻ തള്ളിക്കളയുന്നു. അദ്ദേഹം മുറുകെ പിടിക്കുന്നത് ചൈനയെയും അദ്ദേഹം മുറുകെ പിടിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളെയുമാണ്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം. പക്ഷേ ലോകക്രമത്തിൽ ലോകരാജ്യങ്ങൾക്കെല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ട് ഇന്ന് ചൈനയാണ് ലോകത്തെ ഏറ്റവും വലിയ അപകടകാരിയായിട്ടുള്ള ഈ വൈറസിനെ പടച്ചുവിട്ടത് എന്ന്. അപ്പോൾ പ്രകാശ് കാരാട്ടും CPIM ഇതേ തരത്തിലുള്ള നിലപാടുകളുമായി നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഒന്നാമതേ എന്താ പറയുന്നത്, മലയാളത്തിൽ ഒരു ചൊല്ലുണ്ടല്ലോ, ഒന്നാമതേ ദുർബല പണ്ടേ ദുർബല പിന്നെ കൂടെ ഗർഭിണി എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയിൽ നിൽക്കുന്ന CPIM ഒട്ടും ഭൂഷണമല്ല എന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ഒരു പക്ഷേ പ്രകാശ് കാരാട്ടിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഇത്രത്തോളം ചൈനാ പ്രേമം മൂത്ത് തരം താഴരുത് എന്ന ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം ചൈന എന്ന ഒരു രാഷ്ട്രം, ആ രാഷ്ട്രത്തിൻ്റെ ചതിയാണ് കൊറോണ വൈറസിൻ്റെ ആഗോളതലത്തിൽ വ്യാപനത്തിന് കാരണമായത് എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ല. അത് കാരണം ജനകോടികളാണ് ബുദ്ധിമുട്ടുന്നത്. ലോകം മുഴുവൻ അടച്ചിടലിന്റെ ഭാഗത്താണ്. ഇതുവരെ ഈ വൈറസിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു സംവിധാനങ്ങളും ലോകത്ത് ഉണ്ടായിട്ടില്ല എന്നതുകൂടി ഈ ഒരു ആശങ്ക വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇത്തര നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്ന പ്രകാശ് കാരാട്ടിനെ നിലയ്ക്ക് നിർത്താൻ CPIM എന്ന പാർട്ടി ഇടപെടണം എന്ന കാര്യമാണ് ഈ അവസരത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്.